ഒരു ദൈവപ്രശ്നം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് മഹാരാജൻ. അനന്തപുരിക്കാരൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് ദൈവപ്രശ്നം നോക്കാൻ വരുന്നത്. അതുകൊണ്ട് ദൈവപ്രശ്നം നടന്നാൽ നമ്മുടെ മോഷണശ്രമം തെളിഞ്ഞിരിക്കും. നാഗപ്പൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുടുങ്ങിയിരിക്കും. അതുകൊണ്ട് ദൈവപ്രശ്നം നടക്കരുത്. അതിന് നാഗപ്പന് ഒരു ചുമതല ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. പ്രശ്നം വയ്ക്കാൻ വരുന്ന ബ്രഹ്മദത്തനെ അങ്ങ് തട്ടിയേക്കുക. നിങ്ങൾ ഏൽപ്പിച്ച ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോ തന്നെ എനിക്ക് മതിയായി. എന്റെ സഹായി അപ്പുണ്ണി രക്തം ഛർദ്ദിച്ചാ മരിച്ചത്. ആ പെൺകൊച്ചിനെ രക്ഷിക്കാൻ വന്ന പാമ്പിനെ അവൻ തല്ലിക്കൊന്നില്ലേ? അതിന്റെ പാപം കൊണ്ടാണെന്ന ചാവുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് തൽക്കാലം കൊള്ളയും കൊലപാതകവും ഒക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ വേറെ ആളെ നോക്കും. എന്റെ പൊന്ന നാഗപ്പ കൈ ഒഴിയരുത്. നടക്കില്ല. എനിക്ക് ഞാൻ 101 പൊൻപണം പ്രതിഫലമായി തന്നേക്കാം. പക്ഷെ ബ്രഹ്മദത്തനെ കൊന്ന് ദേവപ്രശ്നം പൊളിച്ചിരിക്കണം. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പണം തന്നേക്കാം നാഗപ്പ. ആ ശരി, 150 പൊൻപണം തന്നിരിക്കണം. ശരി, തന്നെ വരും. കൊലപാതകം എന്ന് എപ്പോൾ നടത്തണമെന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു തരാം. മുന്നോട്ട് വെച്ചു പോകരുത്. ആരാ ആരാ നിങ്ങളൊക്കെ? ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് പണവും ആഭരണവും മറ്റോ ആണെങ്കിൽ അതൊന്നും നമ്മുടെ പക്കൽ ഇല്ല. സാധുവായ നമ്മുടെ പക്കൽ ഒരു കബഡി സഞ്ചി മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് ആ കബഡി സഞ്ചിയാണ്. നിങ്ങൾ ദൈവപ്രശ്നം വയ്ക്കാൻ പാടില്ല. ഈ
ദീപനോട് വിട്ടയക്കില്ല നിന്നെ ഒന്നും. രാജകൽപ്പന പ്രകാരം പോകുന്നവരാ ഞങ്ങള്. കുമാര, തിരുമേനിക്ക് വല്ലതും പറ്റിയോ? ഏ ഇല്ല, തക്ക സമയത്ത് കുമാരൻ വന്നതുകൊണ്ട് വലിയൊരു ആപത്ത് അങ്ങ് ഒഴിവായി. ഇല്ലത്തു നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അശുഭലക്ഷണങ്ങൾ പലതും അനുഭവപ്പെട്ടു. എന്നിട്ടും മഹാരാജന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി യാത്ര മുടക്കിയില്ല. അല്ല, ആരാ ഇവരൊക്കെ? രാജകൽപ്പന പോലും ധിക്കരിച്ച് ഇവരെന്തിനാ ദേവപ്രശ്നം മുടക്കുന്നത്? അതൊക്കെ കവടി നിർത്തുമ്പോൾ തിരുമേനിക്ക് മനസ്സിലായിക്കൊള്ളും. അങ്ങയെ മഹാരാജൻ കാത്തിരിക്കുകയാണ്. വന്നോളൂ.
വത്സൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയും പരികർമ്മിയുമല്ലേ മണികണ്ഠനോടൊപ്പം പോകുന്നത്? അതെ, വഴിമധ്യേ അവരെ വകവരുത്താനാണല്ലോ അങ്ങുന്ന് ഉദയനന്റെ കൂട്ടാളികളെ പണവും കൊടുത്ത് നിയോഗിച്ചിരുന്നത്. പക്ഷേ ഒരു പോറല് പോലും ഏൽക്കാതെ ജോത്സ്യനും പരികർമ്മിയും അതാ കുമാരനോടൊപ്പം പോകുന്നു. ചതിച്ചിരുന്നു ചക്രപാണി, അവനോ ആ നരകജന്മ മണികണ്ഠനാ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, ഇനി ദേവപ്രശ്നം നടക്കുമെന്ന് ഉറപ്പായി. ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ചത് നമ്മളാണെന്ന് പ്രശ്നത്തിൽ തെളിയുകയും ചെയ്യും. കഴുത്തു പോയത് തന്നെ അങ്ങുന്നേ. സഭയിലേക്ക് പോകുന്നില്ലേ? ജോത്സ്യരെത്തുമ്പോൾ സഭയിൽ മന്ത്രിയില്ലായിരുന്നു എന്ന കാര്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രശ്നമാവില്ലേ? വേണ്ട, ഇനിയിപ്പോ സഭയിലേക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. നമുക്ക് മാറി നിന്ന് രംഗം വീക്ഷിക്കാം. നിപ െ മുച്ചൂടും നശിപ്പിക്കാൻ പോകുന്ന ഒരു അനിഷ്ട സംഭവമാണ് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. അതിനുള്ള പരിഹാരത്തിന് ഇനിയും വഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് മഹാരാജ്. ക്ഷേത്രമകുടത്തിൽ പാമ്പ് ചുറ്റിക്കിടന്ന അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രജകളാകെ ഭീതിയിലാണ്. പന്തളത്ത് അരാജകത്വമാണ് നടമാടുന്നത്. പ്രജകൾ അങ്ങനെ അടക്കം പറയുന്നതിന് മഹാരാജനാണ് സമാധാനം പറയേണ്ടത്. പ്രണാമം. ജോത്സ്യനെ ക്ഷണിക്കാൻ പോയത് സേനാധിപനല്ലേ? എന്തുകൊണ്ട് ജോത്സ്യൻ ഇതുവരെ എത്തിയില്ല? സേനാധിപൻ സമാധാനം പറയട്ടെ. ഇന്ന് 10 നാഴിക പുലരുമ്പോൾ കൊട്ടാരത്തിൽ എത്തിക്കൊള്ളാമെന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരി വാക്ക് നൽകിയതാണ്. ജീവൻ പോയാലും വാക്ക് മാറുന്നവനല്ല തിരുമേനി. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ സഭാംഗങ്ങൾക്ക് അവകാശവും അധികാരവും ഉണ്ട്. സഭാംഗങ്ങളെ, നിങ്ങളുടെ ധാർമ്മിക രോഷം നാം മനസ്സിലാക്കുന്നു. ആദരണീയനായ രാജഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ ക്ഷണിച്ചത്. പരമസാത്വികനും ധാർമ്മികനുമായ തിരുമേനി വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. വഴിമധ്യേ എന്തെങ്കിലും പ്രതിബന്ധമുണ്ടായിട്ടുള്ളതായി നാം സംശയിക്കുന്നു. എങ്കിൽ കേമപ്പെട്ട മറ്റൊരു ജോത്സ്യനെ വരുത്തി പ്രശ്നവിചാരം നടത്തണം തിരുമനസേ. അങ്ങനെയാകാം. ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മണികണ്ഠകുമാരൻ സഭയിലില്ലാത്തതും തൃപ്തികരമായ കാര്യമല്ല. മണികണ്ഠകുമാരൻ എവിടെ? ഞാനിവിടെയുണ്ട്. ഹലോ.
പ്രണാമം തിരുമനസേ. പ്രണാമം തിരുമേനി. എന്തേ ഇത്ര വൈകിയത്? തിരുമേനിയെ ഒരു കൂട്ടർ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ തക്ക സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് അക്രമികളെ തുരത്തി തിരുമേനിയെ രക്ഷിക്കാൻ കഴിഞ്ഞു. പ്രതിബന്ധമുണ്ടായതാണെന്ന് നാം ശങ്കിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ദേവപ്രശ്നത്തിനായി അടിയനെ ക്ഷണിക്കാൻ വേണ്ടി സേനാധിപൻ വന്നപ്പോ തന്നെ ചില ദുർനിമിത്തങ്ങൾ അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്നലത്തെ യാത്ര ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നും ഇല്ലത്തുനിറങ്ങുമ്പോ വഴിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന ലഭിച്ചിരുന്നു. തിരുമേനിയെ ആക്രമിച്ചവരുടെ ലക്ഷ്യം പണമോ സ്വർണമോ ആയിരുന്നില്ല, ദേവപ്രശ്നം മുടക്കുക എന്നത് മാത്രമായിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ച ഹീനശക്തികളെ കണ്ടെത്താൻ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം തിരുമനസേ. അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചുകൊള്ളാം. ഇപ്പോൾ ദേവപ്രശ്നമാണല്ലോ പരിഗണനയിലുള്ളത്. എന്താ തിരുമേനി, ദേവപ്രശ്നം നടക്കില്ല എന്ന വല്ല സൂചനയും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല തിരുമനസേ, നാളെ 10 നാഴിക പുലരുമ്പോ ദേവപ്രശ്നം വിജയകരമായി തന്നെ നടന്നിരിക്കും. അപ്പോൾ നാളെ 10 നാഴിക പുലരുമ്പോൾ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടക്കും. ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ച നമ്മുടെ പേരൊന്നും ജ്യോത്സ്യം വിളിച്ചു പറയാൻ പോകുന്നില്ല. പക്ഷേ അത് നമ്മളാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ അയാൾ നിരത്തിയിരിക്കും. അങ്ങനെ ജ്യോത്സ്യനെ പാർപ്പിച്ചിരിക്കുന്നത് കൊട്ടാരത്തിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിലല്ലേ? ഇന്ന് രാത്രി അയാളെ തട്ടിക്കളയാനുള്ള ഒരു പദ്ധതി ഒരുക്കിയാലോ? മണ്ടത്തരം പറയാതെ ചക്രപാണി, ജ്യോത്സ്യൻ ആക്രമണം നേരിട്ട സ്ഥിതിക്ക് ശക്തമായ കാവലിലായിരിക്കും അയാളെ പാർപ്പിച്ചിരിക്കുക. ആ മണികണ്ഠൻ തന്നെ ഉറക്കം ഉപേക്ഷിച്ച് അവിടെ കാവൽ നിൽക്കാനും മടിക്കില്ല. ആ സ്ഥിതിക്ക് അങ്ങനൊരു പദ്ധതി നടക്കില്ല.
നാഗദേവതകൾ പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്ന കാരണമാകുന്നത് ഒരു തിരുവാഭരണമാണ്. ശൈവ വൈഷ്ണവ വിശ്വാസങ്ങൾ കൊമ്പു കോർക്കുമ്പോൾ ഇനി ഭക്തി നിർഭരമായ മറ്റൊരു കാഴ്ച, വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിലെ ചില നിമിഷങ്ങൾ.